ഹൈ ഡെഫിനിഷൻ ക്യാമറ, ലോങ് ബാറ്ററി ലൈഫ്, ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട്. മൈജി, മൈജി ഫ്യൂച്ചർ. ഐ പി എൽ മെഗാ താരലേലത്തിന്റെ ആദ്യ ദിവസം സംഭവബഹുലമായിരുന്നു. പല വമ്പൻ താരങ്ങളും ലിസ്റ്റിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ താരങ്ങൾക്ക് വേണ്ടി ടീമുകൾ ചെലവഴിച്ചത് കോടികളാണ്. പല വമ്പൻ നേട്ടങ്ങളും സൂപ്പർ ടീമുകൾ ആദ്യ ദിനം സ്വന്തമാക്കുകയും ചെയ്തു. അതിലേറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് കൊൽക്കത്തയും കെ കെ ആറും എസ് ആർച്ചും ഡൽഹി ക്യാപിറ്റൽസും എന്ന് പറയാതെ വയ്യ. ചെന്നൈയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ പഴയ സൂപ്പർ താരങ്ങളെ ടീമിലെത്തിച്ചുകൊണ്ടാണ് ചെന്നൈ മറുപടി ഇറങ്ങിയത്. അശ്വിനെയും നൂർ അഹമ്മദിനെയും ഡെവൻ കോൺവേയും മടക്കിയെത്തിച്ചു. ത്രിപാഠിയെയും ഖലീൽ അഹമ്മദിനെയും ഒപ്പം കൂട്ടി. മുംബൈ ഇന്ത്യൻസ് ആകട്ടെ ട്രെൻഡ് ബോൾട്ടിനെ 12.5 കോടിക്കാണ് മടക്കിയെത്തിച്ചത്. നമന്തീറിനെ ആർ ടി എമ്മിലൂടെ സ്വന്തമാക്കുകയും ചെയ്തു. റോബിൻ മിൻസിനെ വിക്കറ്റ് കീപ്പറായി എടുത്തു. വിരാട് കോഹ്ലിയുടെ ആർ സി ബി കട്ടെ ഫിൽ സോൾട്ടിനെയും ലിയാം ലിവിംഗ്സ്റ്റിനെയും ജിതേഷ് ശർമ്മയും ഒപ്പം കൂട്ടി. ജോഷ് ഹേസൽവുഡിനെയും സുയാ ശർമ്മയെയും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുത്തു. പുതിയ നായകനെ തേടിയിറങ്ങിയ ഡൽഹിക്കും പഠിച്ചില്ല. കെ എൽ രാഹുലിനെ 14 കോടിക്കും, ജേക്ക് ഫ്രൈസർ മാക്രൂക്കിനെ 9 കോടിക്കും, ഹാരി ബ്രൂക്കിനെ 6.5 കോടിക്കും, അശുതോഷ് ശർമ്മയെ 3.5 കോടിക്കുമാണ് സ്വന്തമാക്കിയത്. മിച്ചൽ സ്റ്റാർക്ക്, ടി നടരാജൻ, മോഹിത് ശർമ്മ എന്നിവർ നയിക്കുന്ന പുതിയ ബോളിംഗിനെടുപ്പം കാണാൻ സാധിക്കും. ഹൈദരാബാദും മോശമാക്കിയില്ല. ഇഷാൻ കിഷാനെയും ആഡം സാമയും മുഹമ്മദ് ഷമിയെയും രാഹുൽ ശങ്കറേയും ഹർഷൽ പട്ടേലിനെയും ടീമിലെത്തിച്ചുകൊണ്ടാണ് പുത്തൻ ടീമുണ്ടാക്കിയത്. രാഹുലിന് പകരം നായകനെ തേടിയിറങ്ങിയ ലക്നൌവിൽ ലഭിച്ചത് ഋഷഭ് പന്തിനെയാണ്. 27 കോടി രൂപയ്ക്കാണ് പന്ത് പുതിയ തത്തകത്തിലേക്ക് എത്തിയത്. ഒപ്പം ഡേവിഡ് മില്ലറും അബ്ദുൽ സമദും ഒപ്പം കൂടി. അവേഷ് ഖാൻ മടങ്ങിയെത്തുകയും ചെയ്തു. സഞ്ജുവിനെ രാജസ്ഥാൻ, അശ്വിനെയും ചഹലിന് പകരം ടീമിലേക്ക് എത്തിച്ചത് തീക്ഷണയും ഹസനങ്കയുമാണ്. ട്രെൻഡ് ബോൾട്ടിന് പകരമാകട്ടെ ജോഫർ ആർച്ചറും ഒപ്പം കൂടി. ഗുജറാത്ത് ടൈറ്റൻസ് ഈ കൊല്ലം ഒന്ന് കസറി. ജോസ് ബട്ട്ലറെയാണ് ആദ്യം എത്തിച്ചത്. കഗീസോറോ ബാഡ, മുഹമ്മദ് ഷമി, പ്രസിദ്ധ് കൃഷ്ണൻ എന്നിവരെയും ഒപ്പം കൂട്ടി. പിന്നാലെ അനുസ്രാവത്തിനെയും കുമാർ കുശാഗ്രയും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഴയ വമ്പന്മാരെയൊക്കെ ടീമിലേക്ക് തിരിച്ചു പിടിച്ചു. റഹ്മത്തുള്ള ഗുർബാസ്, വൈഭവ് റോറ, അങ്കുഷ് രഘുവംശി എന്നിവരെ ഒപ്പം കൂട്ടി. മാത്രമല്ല സ്റ്റാർക്കിന് പകരം എടുത്തതകട്ടെ ആൻഡ്രിക് നോർഹിയാണ്. പുതിയ നായകനെ തേടിയിറങ്ങിയ പഞ്ചാബിന് ശ്രേയസ് അയ്യറിന് ലഭിച്ചത് 26 കോടി രൂപയ്ക്കാണ്. ഒപ്പം ഗ്ലെൻ മാക്സ്വൽ, മാർക്കസ് സ്റ്റോയ്നസ്, നിഹാൽ വദേര, ഹർപ്രീത് ദ്രാർ, യശ് താക്കൂർ എന്നിവരെയും ലഭിച്ചു. എന്നാൽ ഏറ്റവും എടുത്തു പറയേണ്ടത് യൂസവേന്ദ്ര ശകലിനെയും അർഷദ്വീപിനെയും ലഭിച്ചതാണ്. 18 കോടി രൂപയാണ് ഇവർക്ക് രണ്ടുപേർക്കുമായി പഞ്ചാബ് ചെലവഴിച്ചത്. രണ്ടാം ദിനം ലേലം തുടങ്ങുമ്പോൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ത്യൻ ബൗളർമാരും ബാറ്റർമാരും തന്നെയാണ്. ഡുപ്ലസി മുതൽ ഭുവനേശ്വർ കുമാർ വരെ അടങ്ങുന്ന ആ സഖ്യ അങ്ങ് നീണ്ടു പോവുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ലേലത്തുകയോ ബാക്കിയുള്ളത് ആർ സി ബിയുടെ പക്കലാണ്. 31 കോടി രൂപയായി ആർ സി ബിയും 26 കോടി രൂപയുമായി മുംബൈക്കാണ് ഏറ്റവും കൂടുതൽ തുകയായി രണ്ടാം ദിനം ലേലത്തിനെത്തുന്നത്. രണ്ടാം ദിനം ലേലം തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹൈ ഡെഫിനിഷൻ ക്യാമറ, ലോങ് ബാറ്ററി ലൈഫ്, ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട്. മൈജി, മൈജി ഫ്യൂച്ചർ.